ഹലോ ടെറി, വെൽക്കം ബാക്ക് ടു യാസ്മിൻസ് വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടികളായി കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻസ് ആവും നമുക്കുണ്ടാവുന്നത്. കുട്ടികളുടെ കരച്ചിൽ, അതേപോലെ പാൽ കുടിക്കുന്നത്, അവർക്ക് മോഷൻ പോയിട്ടില്ല, വയറ്റിന്ന് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനായിരിക്കും. അത് അധികമായി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കുട്ടികളുടെ വയറ്റിന്ന് പോയിട്ടില്ലെങ്കിൽ, മോഷൻ പോയിട്ടില്ലെങ്കിലുള്ള കാര്യത്തെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ മറ്റുള്ളവർ പറയുന്ന അറിവല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിക്ക് ഇതുപോലെ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളാണ്. ഞാൻ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം. അപ്പോൾ എൻ്റെ മോൾ ഫസ്റ്റ് മോളായിരുന്നു. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഛർദി അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതുപോലൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോനക്ക് ഇങ്ങനെ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനായിട്ടോ, എന്തായിരിക്കും പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു നമ്മളൊരു 4 ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ ഹോസ്പിറ്റൽ ഫീൽഡിലൊക്കെ വർക്കുന്നവരോട് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ദിവസം വരെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ മതി. അപ്പോൾ നമ്മളൊരു 4 ദിവസം ആയിട്ടും വയറ്റിൽ നിന്ന് പോവാതിരുന്ന സമയത്താണ് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ സാധാരണ കാണിക്കുന്ന പീഡിയാട്രിഷനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ളത് നോർമലാണ്, ഒരാഴ്ച വരെയൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് 10 ദിവസം വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 10 ദിവസം വരെ നമുക്ക് ആയിട്ടില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കരുതും ഈ ഒരു പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ നമ്മളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ കാരണം ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കും. കാരണം അമ്മക്ക് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള മരുന്ന് മേടിക്കുകയാണല്ലോ. നമ്മൾ ശരിക്കും ഈ പ്രസവം കഴിഞ്ഞ് നമ്മൾ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ കാണിച്ചു തന്നല്ല മിക്കവാറും പേര് മരുന്ന് കഴിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആയുർവേദ മരുന്ന് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ശോധനയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. വയറ്റിന്ന് പോകാത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുട്ടിക്കും അത് ബാധിക്കും, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ രണ്ടാമത്തെ കാരണം പറഞ്ഞിട്ടുള്ള ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫോർമുല മിൽക്കാണെങ്കിലും ഒന്നുകൂടെ ദഹനം പെട്ടെന്ന് നടക്കാത്ത, നമ്മൾ സാധാരണ പാലിനേക്കാളിലും അത്ര എളുപ്പത്തിൽ ദഹനം നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മോനിക്കൊരു 20 ദിവസം ആയപ്പോൾ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഡോക്ടർ കാണിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 15 ദിവസമൊക്കെ ആയിട്ടാണ് കേട്ടോ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും മരുന്നുകൾ കഴിക്കുന്നില്ലെങ്കിലും നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നമ്മൾ മരുന്നുകൾ കഴിക്കണമല്ലോ, നമുക്കൊരു നല്ലതാണല്ലോ അത്. അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിവാക്കേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കി. പിന്നെ കുട്ടിക്ക് നോർമലായ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ദഹനം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഒരുവിധം കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാൻ അത്തിപ്പഴം വെള്ളത്തിലിട്ടിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി പഴങ്ങളൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലൊക്കെ ചെയ്തപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം പറയാനുള്ളത് ഡോക്ടർ 5 ദിവസമൊക്കെ വരെ വെയിറ്റ് ചെയ്യുന്ന നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് 5 ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നിർത്താതെയുള്ള കരച്ചിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഗ്യാസ് ട്രബിളിൻ്റെ പോലെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും കുട്ടികൾക്ക് ഇല്ല. നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം 5 ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബേബിക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മളിങ്ങനെ കസിൻസിനോടൊക്കെ പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ ടെൻഷനായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണക്ക് മുന്തിരി വെള്ളത്തിലിട്ടിട്ട് ആ ഒരു വെള്ളം കുട്ടിക്ക് കൊടുക്കാനായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരിക്കലും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒരിക്കലും നിങ്ങൾ വീട്ടിലാരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ചെറിയ കുട്ടികൾക്ക് നമ്മളൊരു 6 മാസം വരെ കുട്ടികൾക്ക് നമ്മുടെ മുലപ്പാലല്ലാതെ വേറെ ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ് പിന്നീട് ഉണ്ടാവുക. അപ്പോൾ 5 ദിവസം വരെയൊക്കെ ഇങ്ങനെ ഉള്ളത് നോർമലാണ്. 5 ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരാഴ്ച വരെയോ 10 ദിവസം വരെയൊക്കെ ഉണ്ടായിട്ട് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവുന്നു വേണ്ട. അതിലും കൂടുതൽ ദിവസം ആവുകയാണെങ്കിലാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിൻ്റെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. അപ്പോൾ എൻ്റെ ബേബിക്ക് ഇപ്പോൾ ഇതാ 2.5 മാസമായിട്ടുണ്ട്. ഇപ്പോഴും ബേബിക്ക് ഇതുപോലെ 2 ദിവസം ഇടവിട്ട് അങ്ങനെയൊക്കെ 2 ദിവസം 3 ദിവസം ഗ്യാപ്പായിട്ടുണ്ടോ വയറ്റിൽ നിന്നൊക്കെ പോവാറുള്ളത്.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു കൂട്ടുകാർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും നമുക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കൂട്ടുകാരെ. അപ്പോൾ ഈ ഒരു ആയുർവേദ മരുന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസവം കഴിഞ്ഞ ഒരു 3 മാസം വരെയൊക്കെ കഴിക്കാനുള്ള മരുന്ന് നമുക്കുണ്ട്. അപ്പോൾ ഇത് എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽസ് ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പോൾ നമ്മൾ ആ വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ.